ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചക്കയുടെ ഉപയോഗം വ്യാപിച്ചു വരികയാണ്. പുറമടൽ ഒഴികെ ചക്കയുടെ എല്ലാ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ്. നമ്മുടെ നാട്ടിലുള്ളവർ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുമ്പോൾ നഗരത്തിലുള്ളവർ ചക്ക വിലയ്ക്ക് മേടിക്കുന്ന പ്രവണതയാണിപ്പോൾ കണ്ടുവരുന്നത്. വ്യാവസായികമായി ചിന്തിച്ചാൽ വിപണിയിൽ ചക്കയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. നമ്മുടെ നാട്ടിൽ പലതരത്തിൽപ്പെട്ട ചക്കകളുണ്ട്. തേൻവരിക്ക, മുട്ടൻ വരിക്ക, ചുങ്കുപ്പുര സോഫ്റ്റ്, പാത്താമുട്ടം, മറ്റു മറുനാടൻ ചക്കകളായ J33, ദാങ്സൂര്യ എന്നിവ 3 വർഷം കൊണ്ട് ഫലം തരുന്നതും 1 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലിയും നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ചക്കകളാണ്. എന്നാൽ ചക്കയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരംഗമായ ചെമ്പടാക്ക് സ്വാദിലും മാതിരത്തിലും ചക്കയേക്കാൾ മുൻപന്തിയിലാണ്. നമ്മുടെ നാട്ടിലുള്ള 80% ജനങ്ങളും രോഗികളാണ്. അതിന് കാരണം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. ഒരാൾ ദിവസം 100 ഗ്രാം പഴം കഴിക്കണം എന്നുള്ളതാണ്. അത് ചക്കപ്പഴം കഴിച്ചാൽ ഏറ്റവും നല്ലത്. തേനൂറുന്ന ചക്കപ്പഴം രുചിയിൽ മാത്രമല്ല പോഷക ഔഷധ ഗുണങ്ങളിലും മുൻപന്തിയിലാണ്. ചക്കപ്പഴത്തിൽ 74% ജലാംശവും 23% കാർബോഹൈഡ്രേറ്റും 2% പ്രോട്ടീനും 1% മാംസവും അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം പച്ചച്ചക്ക കഴിച്ചാൽ 95 കലോറി ഊർജം പ്രദാനം ചെയ്യുന്നു. പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് ആയുസ്സും ആരോഗ്യവും കുറവാണ്. അതിന് കാരണം പഴയ തലമുറക്കാർ കഴിച്ചിരുന്ന വിഷരഹിത ഫലമായ ചക്ക പോലുള്ളവയെ ഉപേക്ഷിച്ച് ടിൻഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയും പുറകെ പോയതുകൊണ്ടാവാം. ഈ പുതുതലമുറയിൽ ആയുസ് നിലനിർത്തണമെങ്കിൽ ചക്ക പോലുള്ള വിഷരഹിത ആഹാരം കഴിച്ചേ മതിയാകും. അതിനിന്ന് മുതൽ തീരുമാനമെടുക്കാം.